ചെറി ബീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ മിക്സഡ് വെജിറ്റബിൾ ഫിഷ് കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 350 ഗ്രാം ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫിഷ് മുള്ളൊന്നും ഇല്ലാതെ നമുക്ക് മാംസം പോലെ ഇതുപോലെ മുറിച്ചെടുക്കാൻ പറ്റുന്ന മീനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നല്ല പോലെ പിഴിഞ്ഞ് കളഞ്ഞാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം 1 teaspoon മുളക് പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon ഉപ്പുപൊടി എന്നിവയാണ്. ഈ മസാല എല്ലാം മീനിൽ നന്നായിട്ട് പുരട്ടിയെടുക്കണം. അതിനു മുമ്പ് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പത്ത് ഒരു കറിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/2 cup വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാവെ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മീനിൽ മസാലയെല്ലാം പുരട്ടി എടുക്കാം. ആദ്യമേ നമുക്ക് ഈ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. പൊടികളെല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുത്ത ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് മസാല യോജിപ്പിച്ച് എടുക്കാം. മസാല യോജിപ്പിച്ച് എടുത്ത ശേഷം ഇനി നമുക്ക് ഇത് മീനിൽ പുരട്ടി എടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ മസാലയൊക്കെ പുരട്ടി മാരിനേറ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുഴുവൻ മീനും ഞാൻ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഒരു വശം നല്ലപോലെ ഫ്രൈ ആകുന്നവരെ ഇത് പാകം ചെയ്യാം. ഇപ്പോൾ മീൻ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ രണ്ടു വശവും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നേരത്തെ മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ എണ്ണ ഉള്ള പോലെ തോന്നിയിരുന്നു. അത് നമ്മൾ ചെറുനാരങ്ങ നീരും ഉപ്പും ഒക്കെ ചേരുമ്പോൾ അതിൽ വെള്ളം എല്ലാം ഇറങ്ങി വരുന്നതുകൊണ്ടാണ്. നമ്മൾ ആ ചേർത്ത എണ്ണ മാത്രമേ മീനിൽ ചേർത്തിട്ടുള്ളൂ. മീൻ എടുത്ത് മാറ്റിയ ശേഷം ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. മീൻ ഫ്രൈ ചെയ്ത അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് 1 tablespoon എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നാലഞ്ച് വെളുത്തുള്ളി, 1 kashmiri ഇഞ്ചി എന്നിവ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. 2 pachamulak കീറിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 minutes ഇതൊന്ന് വഴറ്റി എടുക്കാം. രണ്ട് മിനിറ്റ് ഇത് വഴറ്റിയെടുത്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്
നല്ല ജീരകം, അത് ഞാൻ ഒരു ടീസ്പൂൺ എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് എടുത്തിട്ടുണ്ട്. അത്ര നല്ല ഫൈനായിട്ടല്ല, ഒരുവിധം മീഡിയം രീതിയിൽ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ്, പെരിഞ്ചീരകമല്ല. അത് ചേർത്ത് കൊടുത്ത് നമുക്ക് 2 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ ഇത് വേണം ചേർത്ത് കൊടുക്കാനേ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എരിവ് അധികം വേണ്ട എന്നുള്ളവർ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവേ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിക്സഡ് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, സ്പിനച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ഇലകളാണ് കേട്ടോ, അത് ഒരു പിടി എടുത്തിട്ടുണ്ട്. നാടൻ തക്കാളി 1 എണ്ണം മുറിച്ച് എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ ഗ്രീനും ചേർത്തിട്ടുണ്ട്, വയലറ്റും ചേർത്തിട്ടുണ്ട്. അതെല്ലാം ഓരോ കഷ്ണം വീതമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മിക്സഡ് വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനായിട്ട് ഉപയോഗിക്കാവേ. അതല്ല, ക്യാബേജിന്റെ 2 ഇലകളും ഇതേപോലെ അരിഞ്ഞ് ഞാൻ ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലിട്ട ശേഷം ഇത് മൂടി വെച്ച് വേവിച്ച് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ പിടിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് സ്റ്റീമിൽ തന്നെ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഉപ്പ് പോരെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്, ഞാനൊരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീനൊന്നും പൊടിഞ്ഞു പോകാതെ നമുക്ക് ഇതൊന്നും യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ദേ ഇത് നല്ലപോലെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ എടുത്ത കപ്പിലാണ് എടുത്തിരിക്കുന്നത്, അതാണ്. അപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി യോജിപ്പിച്ച് എടുത്ത ശേഷം ഇനി നമുക്ക് 1 മൂടി വെച്ച് ഇത്
തിളപ്പിച്ച് എടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടേബിൾസ്പൂൺ തേങ്ങ അരച്ചതാണ്. നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുത്തതാണ് തേങ്ങ. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ മീൻ പൊടിയാത്ത വിധത്തിൽ ഇതൊക്കെ നല്ലവണ്ണം യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് കൂടി ഇതൊന്നുകൂടി നല്ലപോലെ കറി ചൂടാക്കി എടുക്കണം. നമുക്ക് ഇത് മൂടി വെച്ച് തന്നെ ഒരു 2 മിനിറ്റ് എല്ലാ വശം ഒരേപോലെ ഒന്ന് ചൂടാകുന്നവരെ നമുക്കിത് പാകം ചെയ്യണം. ഒരു 2 മിനിറ്റ് മതിയാവേ, കൂടുതൽ ഇനി പാകം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാ വശം ഒരേപോലെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മിക്സഡ് വെജിറ്റബിൾ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മിക്സഡ് വെജിറ്റബിൾ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ അല്ല, ഇടിയപ്പം, അപ്പം, പുട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യാൻ മറക്കുക.